തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ല തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തുന്നു. ഈ പരിശോധനയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ പേർക്ക് രോഗബാധ കണ്ടെത്തുന്നതും ആരോഗ്യ പ്രവർത്തകർക്ക് വരെ രോഗമുണ്ട് എന്ന് കണ്ടെത്തുന്നതും. ഇന്ന് 15 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പുലയനാർകോട്ട CDH ആശുപത്രിയിൽ ഡോക്ടറടക്കം 7 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. മെഡിക്കൽ കോളേജിൽ 3 പേർക്ക് മുക്കോല PHC യിൽ 2 പേർക്കുമാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. കണ്ണാശുപത്രിയിലും പബ്ലിക് ഹെൽത്ത് ലാബിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും ഓരോ ആൾക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ചുമട്ട് തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം മേനംകുളത്തെ സപ്ലൈകോ FCI ഡിപ്പോകൾ ഇന്ന് അടച്ചു. ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 89% പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിൽ വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുറത്തേക്ക് രോഗം വ്യാപിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. 175 പേർക്കാണ് ഇന്നലെ രോഗം കണ്ടെത്തിയത്. 8 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 172 സമ്പർക്ക രോഗബാധിതർ തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ കോവിഡ് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നു. ഇന്ന് മേയർ കെ ശ്രീകുമാർ പറഞ്ഞത് ജില്ല അടച്ചിടില്ല. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനം. ജില്ല പൂർണ്ണമായും അടച്ചിടുക എന്നുള്ളത് അപ്രായോഗികമാണ്. അതുകൊണ്ട് കൂടുതൽ രോഗികളുള്ള സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ രോഗ നിർമ്മാർജ്ജനത്തിനുള്ള അല്ലെങ്കിൽ രോഗവിമുക്തിക്കുള്ള നടപടികൾ ഊർജിതമാക്കുക, ഇതാണ് നഗരസഭ സ്വീകരിക്കുന്ന നിലപാടെന്നാണ് കെ ശ്രീകുമാർ അല്പം മുമ്പ് അറിയിച്ചത്. ഏതായാലും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഔദ്യോഗികമായ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷ.